നമസ്കാരം. ഇന്നലെ മുഖ്യമന്ത്രി ലൈഫ് മിഷൻ പദ്ധതി സംബന്ധിച്ച വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ ഈ വിവാദം ആരംഭിച്ചിട്ട് കൃത്യം 48 ദിവസം പൂർത്തിയാവുകയായിരുന്നു. എൻഐഎ കസ്റ്റഡിയിലുള്ള സ്വപ്നയെ ചോദ്യം ചെയ്തപ്പോൾ 1 കോടി രൂപ ബാങ്ക് ലോക്കറിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയതിനെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നിട്ട് ഇന്നലെ 48 ദിവസം പൂർത്തിയാവുകയായിരുന്നു. അതിനു മുൻപേ പലതവണ മുഖ്യമന്ത്രിയോട് പത്രസമ്മേളനത്തിൽ ആളുകൾ ചോദിക്കുന്നു, നിങ്ങൾ ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ എന്ന്. വാസ്തവത്തിൽ സ്വപ്ന സ്വർണ്ണക്കള്ളക്കടത്തിലൂടെ നേടിയ തൻ്റെ പണം മറച്ചുവെക്കുന്നതിൻ്റെ ഭാഗമായി കമ്മീഷൻ എന്ന് പറഞ്ഞതാവും എന്നായിരുന്നു എല്ലാവരും ആ ദിവസം കരുതിയത്. എന്നാൽ മുഖ്യമന്ത്രിയും പിറ്റേ ദിവസം തന്നെ അത് സ്ഥിരീകരിക്കുകയും ലൈഫ് മിഷൻ അത് നിഷേധിക്കാതിരിക്കുകയും ലൈഫ് മിഷൻ കമ്മീഷൻ നൽകിയെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, റെഡ് ക്രസന്റും UAE കോൺസുലേറ്റും തമ്മിലുള്ള ഇടപാടാണ് എന്ന് പറഞ്ഞ് ഒഴിയുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് കുറേ കാലത്തിന് ശേഷം പല ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് പത്രസമ്മേളനങ്ങളിലുണ്ടായി. അപ്പോഴൊക്കെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഞങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല, UAE റെഡ് ക്രസന്റും UAE കോൺസുലേറ്റും യുണീടാക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയും തമ്മിലുള്ള ഇടപാടിൽ ഏതെങ്കിലും തരത്തിലുള്ള കമ്മീഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന ചോദ്യമായിരുന്നു ആദ്യമൊക്കെയെങ്കിൽ. പിന്നീട് അത് ചാനലുകൾ പറയുന്നത് കേട്ടോ, പത്രങ്ങൾ എഴുതുന്നത് കേട്ടോ, നിങ്ങൾ നാവിനെ എല്ലില്ലാതെ പറയുന്നത് കേട്ടോ, ഒന്നും അന്വേഷണം നടത്താൻ കഴിയില്ല എന്ന നിലപാട് തുടരുകയായിരുന്നു. 2 ദിവസം മുൻപ് ജയ്ഹിന്ദ് ചാനലിലെ പ്രമീള ഗോവിന്ദ് വീണ്ടും ഈ ചോദ്യം ആവർത്തിക്കുന്നു. പ്രമീള മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, കേന്ദ്ര ഏജൻസികളുടേതല്ലാതെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അന്വേഷണമുണ്ടോ എന്ന്. അതിന് ഉത്തരം പറയാൻ ഇല്ലാത്തത് കൊണ്ട്, അതായത് അതുവരെ നിഷേധിച്ചു കൊണ്ടിരുന്നു, എന്നാൽ അന്വേഷണം നടത്തേണ്ടി വരും എന്നൊരു സൂചന മുഖ്യമന്ത്രിക്ക് ലഭിച്ചത് കൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല, കാരണം നിങ്ങൾ എന്നോട് 2 ചോദ്യം ഒരുമിച്ച് ചോദിച്ചു എന്ന മുട്ടാന്യായമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇന്നലെ അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി ലൈഫ് മിഷനെ കുറിച്ചുള്ള അന്വേഷണം വിജിലൻസിനെ ഏൽപ്പിക്കുന്നു. 48 ദിവസത്തിന് ശേഷം ഇതുവരെ മൗനം പാലിച്ച മുഖ്യമന്ത്രി ഇന്നലെ ഇങ്ങനൊരു അന്വേഷണം പ്രഖ്യാപിച്ചത് ഒരു സംശയവും വേണ്ട, എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് നശിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. കാരണം CBIയുടെ അന്വേഷണം വരും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. CBI അന്വേഷണ സാധ്യതയുണ്ട് എന്ന് നേരത്തെ മുതൽ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഉറപ്പായും ലൈഫ് മിഷൻ പദ്ധതിയിൽ CBI അന്വേഷണം വരുമെന്ന് മറുനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞാൻ തന്നെ ഒരു വീഡിയോയിൽ ഇത് അസന്നിഗ്ധമായി തന്നെ പറഞ്ഞിരുന്നു. ഇന്നലെയും ഇന്നുമായി എല്ലാ മാധ്യമങ്ങളും ഇക്കാര്യം തറപ്പിച്ചു പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച വ്യക്തമായ സൂചന സർക്കാരിന് ലഭിച്ചതോടുകൂടിയാണ് ധൃതി പിടിച്ച് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. വാസ്തവത്തിൽ വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് നോക്കുക, ഇന്നലെ വൈകുന്നേരം ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി TK ജോസ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഏറ്റവും രസകരമായ കാര്യം ഈ TK ജോസും ഈ പറയുന്ന CBI കേസിൽ പ്രതിയാവാനുള്ള സാധ്യതാ പട്ടികയിൽ ഉണ്ട് എന്നതാണ്. അങ്ങനെ പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവിൽ ഇത് ഒരു പ്രാഥമിക അന്വേഷണം എന്നാണ് പറയുന്നത്. അതായത് വിജിലൻസ് കേസെടുത്ത് പൂർണ്ണമായി അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടില്ല, ഇടിപിടിയിന്ന് ധൃതി പിടിച്ചു ചെന്ന് ഇതിൻ്റെ ഫയലുകൾ മുഴുവൻ പരിശോധിച്ച് വേണ്ടത് മുക്കുക എന്ന ലക്ഷ്യമാണ് എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. കാരണം CBI വരും, അടിമുടി അഴിമതിയാണ്, അടിമുടി നിയമവിരുദ്ധമായ ഇടപാടാണ് CBIക്ക് അന്വേഷിക്കാം. കാരണം സംസ്ഥാന വിജിലൻസിന് പരിമിതികളുണ്ട്. കാരണം UAE കോൺസുലേറ്റ് ഒരു വശത്തുണ്ട്, UAEയിലെ സന്നദ്ധ സംഘടനയായ UAE ഭരണാധികാരി തന്നെ ചെയർമാനായിരിക്കുന്ന റെഡ് ക്രസന്റ് മറുവശത്തുണ്ട്, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പരിമിതികൾ മറുവശത്തുണ്ട്. ഇത് ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ വിജിലൻസിന് അന്വേഷിക്കാൻ സാധിക്കുകയേയില്ല. എന്നാൽ അവർക്ക് ഈ എങ്ങനെയാണ് അവരുടെ പരിമിതികളിൽ നിന്നുകൊണ്ടുള്ള സാധനങ്ങൾ അന്വേഷിക്കാൻ ഒട്ടും പ്രയാസമില്ലതാനും ഈ ധൃതി പിടിച്ചുള്ള അന്വേഷണം വരുന്ന CBI ഉറപ്പായപ്പെടണം. CBIയെ സംബന്ധിച്ചിടത്തോളം 3-4 കാര്യങ്ങളിൽ CBIക്ക് ഇടപെടേണ്ടി വരും. ലൈഫ് മിഷൻ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഭൂമി, ലൈഫ് മിഷൻ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ പദ്ധതിയാണ്, സർക്കാരെ പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കാനുള്ള പദ്ധതിയാണ്. UV ജോസ് എന്ന് പറയുന്ന IASകാരൻ അന്ന് ലൈഫ് മിഷൻ്റെ CEO ആയിരുന്നു. ഈ UV ജോസ് ആണ് റെഡ് ക്രസന്റുമായി ഒപ്പുവെച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായി UV ജോസ് ഒരു കരാറിൽ ഒപ്പുവെക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പെർമിഷൻ വേണം. കാരണം ഒരു വിദേശ രാജ്യത്തെ സന്നദ്ധ സംഘടനയുമായി ഒപ്പുവെക്കുന്നു. മാത്രമല്ല ഈ വിദേശ രാജ്യത്തെ സന്നദ്ധ സംഘടന ഒരു വിദേശ രാജ്യത്തെ കോൺസുലേറ്റ് വഴിയാണ് ഈ ഇടപാടിന് വരുന്നത്. അതുകൊണ്ട് ആ ഒപ്പുവെക്കൽ തന്നെ നിയമവിരുദ്ധമാണ്. മാത്രമല്ല ഈ സംസ്ഥാന സർക്കാർ UAE കോൺസുലേറ്റ് വഴി റെഡ് ക്രസന്റിനെ പൂർണ്ണമായും വിട്ടുകൊടുത്ത ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംസ്ഥാന സർക്കാരാണ്. അതും നിയമവിരുദ്ധമായ പ്രക്രിയയാണ്. കാരണം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരു തരത്തിലും ഒരു വിദേശ രാജ്യവുമായോ ഒരു വിദേശ രാജ്യത്തെ നയതന്ത്ര പ്രതിനിധിയുമായോ ഏതെങ്കിലും തരത്തിലുള്ള കരാർ ഒപ്പുവെക്കാൻ സംസ്ഥാനത്തിനോ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഏജൻസിക്കോ കഴിയില്ല.
മാത്രമല്ല ഇങ്ങനെ ഇങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ ഭൂമിയിൽ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയെ നടപ്പിലാക്കിയ ഒരു പദ്ധതിയുടെ നിർമ്മാതാവിനെ കണ്ടെത്തുന്ന ടെൻഡർ വിളിച്ചായിരിക്കണം അതിനും കേന്ദ്ര സർക്കാരിന്റെ പെർമിഷൻ വേണം ഇവിടെ ഏകപക്ഷീയമായി യുഎഇ കോൺസുലേറ്റ് ആ നിർമ്മാതാവിനെ കണ്ടെത്തിയിരിക്കുന്നു യൂണിടാക്ക് എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുത്തിരിക്കുന്നു ഇത് വ്യക്തമായ തട്ടിപ്പാണ് അഴിമതിയാണ് അതുകൊണ്ട് ആ കമ്പനി കുഴപ്പത്തിലാവും ഒരു സംശയവും വേണ്ട പക്ഷേ ഇതും സിബിഐ അന്വേഷണത്തിന് വിധേയമാകണം മാത്രമല്ല വിദേശ വിനിമയ നിയമ ചട്ടം ലംഘിച്ചിരിക്കുന്നു അതായത് ഫെമ നിയമമുണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് അതായത് വിദേശത്തു നിന്നും ഈ രാജ്യത്തേക്ക് സംസ്ഥാന സർക്കാരോ സന്നദ്ധ സംഘടനകളോ പണം സ്വീകരിക്കണമെങ്കിൽ അതിന് കൃത്യമായ ഒരു ചട്ടമുണ്ട് നിയമമുണ്ട് ആ നിയമം ലംഘിച്ചിരിക്കുന്നു ഫെമാ നിയമലംഘനം തടവ് കിട്ടാവുന്ന ശിക്ഷയാണ് മാത്രമല്ല ഒരു സംസ്ഥാനം മറ്റൊരു സംസ്ഥാനത്തു നിന്നും ഒരു രാജ്യത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ സഹായം കൈപ്പറ്റണമെങ്കിൽ RBIയുടെ പെർമിഷൻ വേണം അതുമില്ല അങ്ങനെ സമസ്ത മേഖലകളിലും നിയമവിരുദ്ധവും ചട്ടവിരുദ്ധവുമായ ഒരു ഇടപാടാണ് അതിൻ്റെ കൂടെയാണ് വലിയ കമ്മീഷൻ നടന്നിരിക്കുന്നത് എങ്ങനെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി ഒരു വിദേശത്തെ സന്നദ്ധ സംഘടന പണം കൊടുക്കുന്ന ഒരു പദ്ധതി ഇത് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കൈക്കൂലി വേണ്ടി വരുന്നത് കമ്മീഷൻ വേണ്ടി വരുന്നത് ഈ ചോദ്യവും ഇതിനോടൊപ്പം വരികയാണ് കൈക്കൂലിയും കമ്മീഷനും കൊടുക്കുന്ന തരത്തിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇടപാട് പോകുമ്പോൾ അത് സ്വാഭാവികമായും നിയമത്തിൻ്റെ തുലാസിൽ അളക്കേണ്ടി വരും അത്തരത്തിൽ പോകുന്നതോടുകൂടി CBIക്ക് മാത്രമേ അന്വേഷിക്കണം അങ്ങനെയാണ് ഇത് CBI അന്വേഷിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നത് ഈ കേസ് CBI അന്വേഷിക്കുന്ന ഏതാനും ദിവസങ്ങൾക്കകം ഇത് സംബന്ധിച്ച ഉത്തരവുണ്ടാകും അതിന് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടപ്പിലാക്കുന്നതിനും അതിൻ്റെ ആവശ്യമുള്ള വിവരങ്ങളെല്ലാം ശേഖരിക്കുന്നതിനുമുള്ള നീക്കമാണ് നടക്കുന്നത് എന്തായാലും CBI അന്വേഷണം ഉറപ്പാണ് എന്ന് വ്യക്തമായതോടുകൂടി സംസ്ഥാന സർക്കാർ അങ്കലാപ്പിലാണ് അതുകൊണ്ടാണ് ധൃതി പിടിച്ചുള്ള ഈ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്